കനേഡിയൻ ചരിത്രത്തിലാദ്യമായി രാജ്യത്തിന്റെ ഉന്നത സൈനിക പദവിയിലേക്ക് ഒരു വനിത എത്തുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജൂലൈ 13 ബുധനാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കാരിനൻ ആയിരിക്കും സൈന്യത്തെ നയിക്കാനുള്ള ചുമതലയേൽക്കുക. കാനഡയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന നിലയിൽ കാനഡയെ കൂടുതൽ ശക്തവും ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തവുമാക്കുന്ന പ്രവർത്തനം ജെന്നി കാരിഗ്നാൻ നിർവഹിക്കുമെന്ന് പ്രധാനമന്ത്രി ട്രൂഡോ പറഞ്ഞു. ജൂലൈ 18 പ്രതിരോധ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ കാരിഗ്നാൻ ചുമതലയേൽക്കുന്നത്. AFP റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കാനഡ സ്ത്രീകളെ യുദ്ധ റോളുകളിൽ അനുവദിക്കുന്നതിന് 3 വർഷം മുൻപ് തന്നെ 1986 സൈന്യത്തിൽ ചേർന്നതാണ് ജെന്നി കാരിഗ്നാൻ. ഒരു കോംബാറ്റ് എഞ്ചിനീയറായിട്ടാണ് അവർ പരിശീലനം ആരംഭിച്ചത്. എന്നാൽ കനേഡിയൻ കോംബാറ്റ് യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതയായി ജെന്നി ഉന്നത റാങ്കുകളിലേക്ക് വേഗത്തിൽ ഉയർന്നു. റോയിട്ടേഴ്സ് പറയുന്നതനുസരിച്ച് 35 വർഷത്തെ സൈന്യത്തിൽ അവർ അഫ്ഗാനിസ്ഥാൻ, ബോസ്നിയ, ഹെർസെഗോവിനിയ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ സൈനിക കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ചാവർ ബോംബറിനെയും ജെന്നി നേരിട്ടു. ഇറാഖിൽ ഇവർ 2019 മുതൽ 2020 വരെ നാറ്റോയുടെ പരിശീലന ദൌത്യത്തിന് നേതൃത്വം നൽകിയിരുന്നു. മാത്രമല്ല 10,000-ത്തിലധികം സേനാംഗങ്ങളുള്ള സൈന്യത്തിന്റെ ഏറ്റവും വലിയ റെജിമെന്റായ 2nd Canadian Division കമാൻഡറുമായിരുന്നു ജെന്നി കാരിഗ്നാൻ. ഇതിനെല്ലാം പുറമെ 4 കുട്ടികളുടെ അമ്മയും കൂടിയാണിവർ. അവരിൽ 2 പേർ കനേഡിയൻ സായുധ സേനയിലെ സൈനികരായും പ്രവർത്തിക്കുന്നു. അതേസമയം സങ്കീർണമായ ഭൗമരാഷ്ട്രീയവും വർദ്ധിച്ച ഭീഷണികളും അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന നിമിഷത്തിലാണ് ജെന്നി കാനഡയുടെ സൈന്യത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. രാജ്യത്തിന്റെ സായുധ സേനയിൽ വേരൂന്നി നിൽക്കുന്ന ലിംഗവിവേചനവും മോശം പെരുമാറ്റവും ഇല്ലാതാക്കുന്നതിനും ജെന്നി കാരിഗ്നാന്റെ നിയമനം സഹായിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കൂടാതെ ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കാരിഗ്നാന്റെ വരാനിരിക്കുന്ന നിയമനത്തെ അഭിനന്ദിക്കുന്നതായും കരിയറിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള അസാധാരണ നേതൃഗുണങ്ങൾ, പ്രതിബദ്ധത, സേവനത്തോടുള്ള അർപ്പണബോധം എന്നിവ നമ്മുടെ സായുധ സേനയ്ക്ക് വലിയ സമ്പത്തായിരിക്കുമെന്നും ട്രൂഡോ കൂട്ടിച്ചേർത്തു. നിലവിൽ പ്രൊഫഷണൽ പെരുമാറ്റത്തിന്റെയും സംസ്കാരത്തിന്റെയും മേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന ജെന്നി കാരിഗ്നാൻ വിരമിക്കാനിരിക്കുന്ന ജനറൽ വെയിൻ ഐറിൽ നിന്നാണ് ചുമതലയേൽക്കുക.